10 വർഷമായിട്ട് മഹീന്ദ്ര താറ് നിരത്തിലുണ്ട്. അപ്പോൾ പഴയ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ റഫ് ആൻഡ് ടഫ് ആയിരുന്നു, കുറച്ചുകൂടി യൂട്ടിലിറ്റി തന്നെ ആയിരുന്നു. ഏറ്റവും പുതിയ താറ് 2020 വന്നപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തു. അന്ന് പക്ഷേ ഒരു മണിക്കൂർ വണ്ടി കഴിക്കിയിട്ടുള്ളൂ, അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പെട്രോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ആയിരുന്നു. അപ്പോൾ 2020 താറിൻ്റെ ഏറ്റവും പുതിയ പ്രത്യേകത എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ പെട്രോൾ താറുണ്ട്, സോഫ്റ്റ് ടോപ്പ്. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പെട്രോൾ താറിനെ വിശദമായി തന്നെ പരിചയപ്പെടാം. ഇന്ന് കുറേ നേരമായിട്ട് വണ്ടിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഒബ്സർവേഷൻസ് പറയാം. ആർക്കൊക്കെയാണ് ഈ വണ്ടി ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ, പഴയ താറ് ഉപയോഗിച്ച ആളുകൾക്ക് പുതിയ താറ് ഒരു റെവല്യൂഷനാണ്. കാരണം പഴയ താറിന് പുതിയ താറിലേക്ക് വന്നപ്പോൾ അജ ഗജാന്തരം എന്ന് നിശംശം പറയാൻ പറ്റും. അത്രയും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സസ്പെൻഷൻ തന്നെ ഫ്രണ്ടിൽ ഇൻഡിപെൻഡൻറ്റ് വിഷ്പോണും ബാക്കിൽ മൾട്ടിലിങ്കുമാണ്. മൾട്ടിലിങ്ക് ലീഫ് എന്നാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ വേരിയൻറ്റുകൾ AX ഓപ്ഷൻ LX അത്രയും വേരിയൻറ്റുകൾ ഹാർഡ് ടോപ്പ് സോഫ്റ്റ് ടോപ്പ് ഉണ്ട്. ഈ സോഫ്റ്റ് ടോപ്പ് പൂരണ നല്ല എളുപ്പമാണ്. പക്ഷേ കുറച്ച് കുറച്ച് കാര്യങ്ങളിൽ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് തോന്നി. കാരണം പ്ലാസ്റ്റിക് കോളിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഫീൽ ചെയ്തു. അതായത് ഇപ്പോൾ ഒരു കോമ്പാക്ട് എസ് യു നോക്കുന്ന ആളുകൾ, സെഡാൻ നോക്കുന്ന ആളുകൾക്കൊക്കെ ശരിക്കും ഇപ്പോഴും താറ് യൂട്ടിലിറ്റേറിയനാണ്. അതാണ് എൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. പക്ഷേ ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു നീശ വെഹിക്കിൾ എന്ന നിലയ്ക്ക് താറ് സെറ്റപ്പാണ്, സൂപ്പറാണ്. അപ്പോൾ ഓടിച്ചു വന്ന ആ ഒരു അനുഭവത്തിൽ പറയാനുള്ളത്, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ശരിക്കും വെൽ സിങ്കാണ് എഞ്ചിനായിട്ട്. ഗിയർ ഷിഫ്റ്റ് ഒന്നും അറിയുന്നൊന്നുമില്ല. അതായത് RPM നോക്കിയാൽ തന്നെ അറിയുള്ളൂ, നമുക്ക് സ്മൂത്തായി തന്നെ ഓടിച്ചു വരാനൊക്കെ പറ്റുന്നുണ്ട്. കൂടാതെ കിക്ക് ഡൗണൊക്കെ നല്ല ഇമ്മീഡിയറ്റ് തന്നെയാണ്. ടർബോലാഗും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ പെട്രോൾ ടർബോ ആണത്. മൈലേജിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു പ്രശ്നം തോന്നി. കാരണം നല്ല കുറഞ്ഞ ഫ്യൂൽ എഫിഷ്യൻസിയാണ്. ഇപ്പോൾ ഡെയിലി പോലുള്ള സ്ഥലങ്ങളിൽ ഡീസൽ എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് പെട്രോൾ എഞ്ചിന് കുറച്ചുകൂടി ഡിമാൻഡ് ഉണ്ടായേക്കാം. പക്ഷേ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പെട്രോൾ ലൈവബിൾ ആണെന്ന് ചോദിച്ചാൽ ഒക്കേഷനായിട്ട് ഓടിക്കാൻ പെട്ടെന്ന് പറഞ്ഞു. കാരണം ഏകദേശം 7 കിലോമീറ്റർ മുതൽ 9 വരെയാണ് മൾട്ടി ഡിസ്പ്ലേയിൽ മൈലേജ് കാണിച്ചത്. കൂടാതെ ഫ്യൂവൽ മീറ്റർ ഇറങ്ങി പോകുന്നത് ട്രാഫിക്കിലൊക്കെ അറിയാലോ, പെട്രോളിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് പറയാനുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ആ ഡീസൽ റിവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ പെട്രോളിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള റിവ്യൂ ആയിരിക്കണം എന്ന് വിചാരിച്ചത്. എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. 980 മുതൽ 13.75 വരെയാണ് ഒരു പ്രൈസ് റേഞ്ച്, X ഷോറൂം. അപ്പോൾ താറിൻ്റെ കാര്യങ്ങൾ കൂടുതലും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒരു ഹൈപ്പ് ഉണ്ടാക്കിയ വണ്ടിയാണ്. കൂടാതെ വന്നപ്പോൾ തന്നെ തരംഗമായിട്ട് വണ്ടിയാണ്. 4 ഓപ്ഷനുകളുണ്ട്. അതായത് 2 എഞ്ചിനും 2 ഗിയർ ബോക്സും, പെട്രോൾ ഡീസൽ കൂടാതെ ഓട്ടോമാറ്റിക് മാനുവൽ. അപ്പോൾ 4 ഓപ്ഷനുണ്ട്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ജീപ്പ് വ്രാംഗ്ലറിൻ്റെ ഒരു ഡിറ്റോ കോപ്പി എന്നൊക്കെ പലരും പറഞ്ഞു കിട്ടുന്നെങ്കിലും അതിൻ്റെ ഒരു അത്രയ്ക്ക് ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. കുറച്ചൊരു നീഷാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്ന് പറയുന്നത്. പിന്നെ ഗ്രില്ലിൻ്റെ ഒരു പ്രശ്നം എല്ലാവരും പറഞ്ഞു, ചെറിയ ഗ്രില്ലാണെന്ന് പറഞ്ഞു. പക്ഷേ ആ ഗ്രില്ല് മാറ്റാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഗ്രില്ലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതൊരു വിഷയം അല്ല എന്നുള്ളതാണ്. അപ്പോൾ ചുവന്ന കളറും ബ്ലാക്ക് കളറാണ് കുറച്ചും കൂടി ആകർഷകമായിട്ട് തോന്നിയത്. മറ്റുള്ള വണ്ടികളെ പോലെ, ഇപ്പോൾ ക്രെറ്റ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലെ വണ്ടികളെ പോലെ നല്ലത്, ഇതെന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഓഫ് റോഡാണ്. ഒക്കേഷണൽ ഓൺ റോഡായിട്ടുള്ള ഒരു ഓഫ് റോഡെന്ന് പറയാം. റോഡിൽ നോയ്സൊക്കെ ഉണ്ട് നല്ല. ആ ഒരു ടാർപ്പായ അടിക്കുന്ന നോയ്സൊക്കെ ഉണ്ട് സ്പീഡ് കൂടുമ്പോൾ എൻ്റെ മുകളിലൊക്കെ പോകുമ്പോൾ. അതൊക്കെ തന്നെ വണ്ടി ഓടിക്കും പറയാം. എന്നാൽ ഇത്രയാണ് എൻ്റെ ഒരു ജനറൽ കാര്യങ്ങൾ, അതായത് ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പുതിയ താറിൻ്റെ സോഫ്റ്റ് ടോപ്പ്, നമ്മൾ ഹാർഡ് ടോപ്പല്ല ചെയ്തത്, സോഫ്റ്റ് ടോപ്പിലും കാര്യമായിട്ടുള്ള ഡിസൈൻ വ്യത്യാസങ്ങളൊന്നും ഇല്ല ആ വേണ്ടിയായിട്ടും. പക്ഷേ പഴയ താറായിട്ട് അജ ഗജാന്തരം എന്ന് പറയാം. ഇപ്പോൾ ഹെഡ്ലാമ്പൊന്നും LED ആയിട്ടില്ല, ഇപ്പോഴും ക്ലിയർ ലെൻസ് ഹെഡ്ലാമ്പ് തന്നെയാണ്. പക്ഷേ DR LED ആണ്. വലിയൊരു ബമ്പറാണ്, ബമ്പർ മനോഹരമായിട്ടൊരു താറെന്നുള്ളൊരു ലെറ്ററിംഗ് ഉണ്ട്. ഈ ഗ്രില്ലിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, ഗ്രില്ലിന് ആഫ്റ്റർ മാർക്കറ്റ് ഗ്രില്ലുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇതൊരു AC വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുണ്ടോ ആ AC കണ്ടൻസർ കാണാം. ഇനി ഗ്രൗണ്ട് ലെൻസ് കാര്യം പറയേണ്ടതില്ല, കാരണം 18 ഇഞ്ച് വീലുകൾ ആയതുകൊണ്ട് തന്നെ വലിയൊരു ഗ്രൗണ്ട് ലെൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഒരു രൂപത്തെക്കുറിച്ച് പറയുമ്പോഴേ, ജീപ്പ് റാംഗ്ലറിൻ്റെ ഒരു രൂപമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് ശരിക്കും നല്ലതാണ്, കാരണം ആ ഒരു ഭംഗി എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ബമ്പറിൻ്റെ പ്ലാസ്റ്റിക് ക്ലാഡിങ് കണ്ടോ, ബ്ലാക്ക് ആണ്. അപ്പോൾ ബോഡി കളർന്ന് മാറിയതുകൊണ്ട് ആ ഒരു മോണോട്ടോണിൻ്റെ ഒരു പ്രശ്നമില്ല. ഇനി ഫോഗ് ലാമ്പുകൾ കാണാം. ട്രഡീഷണൽ ആയിട്ടുള്ള ജീപ്പിൻ്റെ തനതായ ഒരു ലാച്ചിൻ്റെ ഇവിടെ ബോണ്ട് വെക്കാനായിട്ട്. പിന്നെ ഗ്ലാസ് വാഷ് ചെയ്യുന്ന ആ ഒരു നോസിലുണ്ടല്ലോ, അത് ഈ ഒരു ഭാഗത്ത് നിന്ന് മാറിയിട്ട് ബോണറ്റിൻ്റെ മുകളായത് നന്നായി തന്നെ വാഷ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇനി വൈപ്പേഴ്സൊക്കെ ബ്ലാക്കിൽ കയറ്റുന്നുണ്ട്. പിന്നെ സോഫ്റ്റ് ടോപ്പാണ് ഭംഗി എന്ന് പറയാം, പക്ഷേ പ്രാക്ടിക്കൽ ഹാർഡ് ടോപ്പാണ്. വലിയൊരു ബോണറ്റ് ഷെല്ലാണ്. ഈ ബോണറ്റ് ഷെല്ലിൻ്റെ മുകളിൽ ഒരു ക്രീസിംഗ് എല്ലാം കാണാം. മഹീന്ദ്രയുടെ ഒരു ലോഗോ ഉണ്ട്, പക്ഷേ താറുന്ന ലോഗോ 11 ഇടത്തുണ്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞു. അത് ഈ ഒരു പെട്രോൾ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ മുന്നിലൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഭംഗിയുള്ള ഒരു SUV എന്ന് തന്നെ താറിന് പറയാം. വശങ്ങളിലേക്ക് വരുമ്പോൾ ആ ബ്ലാക്ക് ക്ലാഡിങ് വീലാർസിൻ്റെ ഒരു ക്ലാഡിങ് കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലാണ് ഇൻഡിക്കേറ്റർ ഉള്ളത്. 18 ഇഞ്ച് മാസീവായിട്ടുള്ള അലോയ്ലാണ്. ഇതിൻ്റെ കുറഞ്ഞ വരുന്നുണ്ട്, AX 16 ഇഞ്ചാണ്. ഇതൊരു 5-സ്പോക്ക് അലോയാണ്, നല്ല ഭംഗിയുള്ള ഒരു 5-സ്പോക്ക് അലോയാണ്. ഇനി M Stallion 150 ബാഡ്ജ് കാണാം. M Stallion എന്നുള്ളത് ഈ എഞ്ചിൻ്റെ ബ്രാൻഡിങ്ങാണ്. 150 എന്നുള്ള പവറിനെ സൂചിപ്പിക്കുന്നു. ടർബോ GDI ആണ്. കൂടാതെ ഒരു പ്രത്യേക തരം ആൻറ്റനോടി കാണാം.
ഇനി താറെന്നുള്ള ആ ഒരു എച്ചിങ് ഉള്ളൊരു മിററാണ്. ഈ മിറർ ഇലക്ട്രിക്കലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇനി വലിയൊരു ഫുട്സ്റ്റപ്പ് കൂടിയുണ്ട്. ഈ ഫുട്സ്റ്റപ്പ് അത്യാവശ്യമാണ്, കാരണം ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസിലോട്ട് കയറാണ്ട് ഫുട്സ്റ്റപ്പ് കൂടെ തീരും. അപ്പോൾ വലിയ ഡോറാണെന്ന് പറയാം, റിമൂവ് ചെയ്യാവുന്ന ഡോറാണ്. ഇപ്പോൾ സോഫ്റ്റ് ടോപ്പാണ്, നമുക്ക് ഡോർ റിമൂവും ചെയ്യാം. അപ്പോൾ ആ സൗണ്ട് ആ ബിൽഡുകളുടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ബ്ലാക്കാണ് ഡോർ ഹാൻഡിലൊക്കെ. പിന്നിലേക്ക് വരുമ്പോൾ ഞാൻ തുറന്ന് വെച്ച് കാണാം, ഞാൻ അടച്ചും തുറന്ന് കാണിക്കാം. ഈ ഒരു വീലിൻ്റെ ക്ലാഡിങ് പിന്നിലും കാണാം. ഇതൊരു ഓട്ടോമാറ്റിക്കാണ് 6 സ്പീഡ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഡിസ്ക് ബ്രേക്ക് കൊടുക്കാൻ തോന്നി, കാരണം ബ്രേക്ക് എവിടെ നിൽക്കുന്നുണ്ട്, സ്പോഞ്ചി ഫീലൊന്നും കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും ബാക്കിൽ ഡിസ്ക് കൂടി ഉണ്ടായിരുന്ന നന്നായിരുന്നു. പിന്നെ എഞ്ചിൻ ബ്രേക്കും ഉപയോഗിക്കാനുള്ള ഒരു പോസിറ്റീവ് ആയിട്ട് പറയാം. എന്നാലും ബാക്കിൽ ഡിസ്ക് വേണ്ടതെന്ന് തോന്നി. ഇനി ഈ ഒരു ഫ്യൂൽ ലിഡിന് കീ ഹോൾ കൊടുക്കുന്നത് സോഫ്റ്റ് ടോപ്പ് ആണ്, കാരണം സേഫ്റ്റിയുടെ ഒരു കാര്യത്തിലാണ്. ഇനി ഈ ഒരു ക്ലാഡിങ് ഫ്രണ്ടും തുടങ്ങിയിട്ട് സൈഡിലൂടെ ഫുട്സ്റ്റെപ്പായിട്ട് വന്ന് പിന്നിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ വശങ്ങളുടെ കാര്യം പറയാനുള്ളത്. ശരിക്കും നല്ല ഭംഗിയുള്ള കാഴ്ച എന്ന് പറയുന്നത് വശങ്ങളിൽ തന്നെയാണ്. അത് ഈ സോഫ്റ്റ് ടോപ്പ് തുറന്നു വെച്ചപ്പോൾ പ്രത്യേകിച്ചും ഒരു വലിയ റോൾ കേജൊക്കെ കാണാം. അകത്ത് വരുമ്പോൾ എന്നെ കുറിച്ച് കൂടുതൽ പറയേണ്ടതുണ്ട്, അകത്തേറ്റ് പറയാം. ഇടതുവശത്ത് നമ്മൾ ഫ്യൂലിഡാണ് കണ്ടതെങ്കിൽ വലതുവശത്ത് 4x4 ഒരു ലോഗോ ആണ്. അതിനകത്ത് റെഡ് ഇൻസൈഡൊക്കെ കണ്ടില്ലേ, മനോഹരമാണത്. ഇനി ഈ ഡോറിൻ്റെ അല്ലെങ്കിൽ ഈ സോഫ്റ്റ് ടോപ്പിൻ്റെ അല്ലെങ്കിൽ റോൾ കേജിൻ്റെ ഹിഞ്ചുകളൊക്കെ തന്നെ റിമൂവ് ചെയ്യാവുന്ന തരത്തിലാണ് വെച്ചിരുന്നത്. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു റഫ് ആൻഡ് ടഫ് ലുക്കാണെന്നുള്ളത്, അതായത് റിമൂവ് ചെയ്യാവുന്ന പ്രാക്ടിക്കലാണെന്നുള്ളത് മനസ്സിലാവും. അതൊക്കെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. താറെന്ന് പറഞ്ഞാൽ നീഷാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ നീഷിൽ കുറേ നീഷുകളുണ്ട്. പിന്നെ ഈ ഒരു ഡ്രം കണ്ടോ, ആ ഡ്രം ശരിക്കും വലുതാട്ടോ, നല്ല വലിയ ഡ്രമ്മാണ്. അപ്പോൾ ഈ ഒരു വണ്ടി പഴയ താറെന്ന് മാറിയപ്പോൾ ലീഫ് സ്വിങ് മാറിയിട്ട് മൾട്ടി ലിങ്ക് സസ്പെൻഷൻ ആയില്ലേ, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഓടിക്കുമ്പോൾ പറയാനുണ്ട്. ഓടിക്കുമ്പോൾ പറയാം, കാരണം നമ്മൾ ഡീസൽ ഓടിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, എന്നാലും പെട്രോളിൽ കൂടി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ നമ്മുടെ ഒരു കാര്യം എടുത്ത് പറയാനുണ്ട്, ഈ ടയർ കണ്ടോ, ഈ ടയറിൻ്റെ മുകളിൽ ഈ വൈറ്റ് ലെറ്ററിങ് ശരിക്കും ഈ വണ്ടിയുടെ ഗാംഭീര്യം കൂടുന്നുണ്ട്. അപ്പോൾ ഫൈവ് സ്പോക്ക് ആ ലെവലിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാവുന്ന സ്പെയർ വീലാണ്. ഇനി ഈ ഒരു ടെയിൽ ഗേറ്റ് തുറക്കുമ്പോൾ കണ്ടോ, ഹാർട്ട് ടോപ്പിന് മുകളിലേക്ക് തോന്നുന്ന ഗ്ലാസ് കൂടിയുണ്ട്. ചെറിയ സ്റ്റോറേജ് ഏരിയ എന്ന് പറയേണ്ടതുണ്ട്, കാരണം തീരെ സ്പേസ് ഇല്ലാത്തൊരു ബാക്കാണ്. അതിൻ്റെ സീറ്റൊക്കെ നേരായിട്ടിരിക്കുമ്പോൾ, അതായത് 5 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല, 4 പേർക്കേ പറ്റുള്ളൂ. എന്നാൽ 4 പേരിരിക്കുമ്പോൾ സ്ഥലം തീരെ കുറവാണെന്ന് കാണാം. താറെന്നുള്ള ആ ഒരു ബാഡ്ജിങ് ടെയിൽ ലാമ്പിലുണ്ട്, എൽ ഇ ടെയിൽ ലാമ്പാണ്. ഈ ടെയിൽ ലാമ്പ് പഴയ തനതായ ലൈറ്റുകളുടെ ആ ഒരു മാതൃക പിന്തുടർന്നിട്ടാണ്. ഇനി ഓട്ടോമാറ്റിക് എന്നുള്ളൊരു ബാഡ്ജ് കാണുന്നുണ്ട്, കാരണം ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്കാണ്. ആ വലിയ ബമ്പർ, ആ ബമ്പറിൽ റിഫ്ലക്ട് കാണാം. കൂടാതെ ഈ ഒരു സിൽവർ കളർ കൂടി കണ്ടില്ലേ, പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ മഹീന്ദ്ര ക്യാമറ കൊടുത്തില്ല. ക്യാമറ ഒരു ഒഫീഷ്യൽ ആക്സസറിയാണ്, അതെന്തായാലും മസ്റ്റാണ്. കാരണം ഈ ഒരു സോഫ്റ്റ് ടോപ്പ് ഇങ്ങനെ തുറന്നു വെച്ചപ്പോൾ പിൻകാഴ്ച എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 ആണ്. അപ്പോൾ എന്തായാലും ക്യാമറ മസ്റ്റായിട്ട് വെക്കണം, അത് പറയേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് ബാക്കിലെ കാര്യം പറയാനുള്ളത്. ശരിക്കും ഹാർഡ് ടോപ്പിനേക്കാളും ഫണ്ണ് കാണാനും അല്ലെങ്കിൽ ഓടിക്കാനൊക്കെ സോഫ്റ്റ് ടോപ്പാണ്. പക്ഷേ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഹാർഡ് ടോപ്പാണ്, കാരണം എന്തെങ്കിലും ലഗേജൊക്കെ വെക്കാനും നമുക്ക് എവിടെയും ബോട്ടും ലോക്ക് വെക്കാനൊക്കെ ഹാർഡ് ടോപ്പാണ് നല്ലത്. അപ്പോൾ എന്തായാലും സൈലൻസർ പൈപ്പ് ഉണ്ട്, അതായത് എക്സോസ് പൈപ്പ് കാണാമെന്നുള്ളതാണ്. അത് കറുത്ത പെയിൻ്റ് അടിച്ചാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. മറ്റുള്ള വണ്ടികൾക്ക് നമ്മൾ കാണുന്നത് ഫേക്ക് ആണെങ്കിൽ ഇതിനൊരു യൂസബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു സ്കിഡ് പ്ലേറ്റ് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും അകത്ത് കയറാം. ഇനി അകത്ത് കേട്ട് അകത്തെ കാര്യങ്ങൾ കൂടി പറയാം. മഹീന്ദ്ര താറിൻ്റെ അകത്ത് കയറുമ്പോൾ, അതായത് ഏറ്റവും പുതിയ താറിൻ്റെ അകത്ത് കയറുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള സംഗതി സെൻട്രൽ കൺസോളാണ്. ഈ ഒരു ഉയർന്നു നിൽക്കുന്ന ഭാഗം പഴയ താറിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയായിരുന്നു. പക്ഷേ ഇതിനകത്തില്ല, ഇത് നല്ലൊരു സീറ്റിംഗ് പൊസിഷനിലാണ് നമ്മളിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടുള്ള നല്ല ബോൾ സ്റ്റെയറിങ്ങുള്ള താറെന്നുള്ള ആ ഒരു ലോഗോയൊക്കെയുള്ള സീറ്റാണ്. അപ്പോൾ നല്ലൊരു സീറ്റാണ്, ഫാബ്രിക് സീറ്റാണ്. സ്റ്റിയർ ഇങ്ങനെ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, റീച്ച് ഇല്ലയെന്ന് പറയാം. മീറ്റർ കൺസോൾ നല്ല മനോഹരമാണ്. ഇനി എ സി എന്ന് പറയുന്നത് ഒരു എച്ച് വി എ സി ആണ്. അപ്പോൾ ഹീറ്റർ ഉണ്ട്, എ സി ഉണ്ട്, പക്ഷേ ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. അത് താഴെ കൊടുത്തത് ബട്ടൺസ് ഉണ്ടല്ലേ, പാസഞ്ചർ എയർബാഗിൻ്റെയും ഹസാർഡിൻ്റെയും സീറ്റ് ബെൽറ്റിൻ്റെയും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കൗതുകം ഉണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഓക്കെ, ഈ ഒരു വണ്ടിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല, യൂട്ടിലിറ്റേറിയനാണ്. എന്നാലും ആ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ഉണ്ട്. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. താഴെയായിട്ട് 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്, കൂടാതെ USB 2 ഉണ്ട്, കൂടാതെ ഓക്സ് ബോട്ട് കൂടി കാണാം. ഇനി ഇതാണ് കുട്ടിലിവർ. കുട്ടിലിവർ പറയുമ്പോൾ 4x4 മാറ്റുന്നതാണ്. 2H 4H ന്യൂട്രൽ 4L ബട്ടൺ കാണാം. നമുക്ക് ഓഫ് റോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല, പെർമിഷൻ ഇല്ല, കാരണം AX വേരിയൻറ്റ് വരുമ്പോൾ നമുക്കത് ചെയ്യാമെന്ന് പറയണത്. ഇതാണ് ഓട്ടോമാറ്റിക് കീറിലിവർ. ഇനി ഈ AC സർക്കുലർ ബട്ടൻ്റെ മുകളിൽ കൊടുത്ത ക്രോമും ആ റെഡ് ഇൻസൈഡൊക്കെ ശരിക്കും അറ്റൻഷൻ ഡീറ്റെയിൽ ആണ്. ഇനി AC വെൻറ്റുകൾ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും, അതായത് ഒരു വശത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് ക്ലോസ് ആകും. പിന്നെ കാറ്റ് വരില്ല, ചെറിയ കാറ്റ് വരുന്നുണ്ട്, എന്നാലും അത് ക്ലോസ് ആകും. 4 AC വെൻറ്റുകളുണ്ട്. കൂടാതെ കാർബൺ ഫൈബർ, ഫേക്ക് കാർബൺ ഫൈബർ ഫിനിഷ് ഈ ഒരു ഡാഷ്ബോർഡിൽ എൻ്റെറായിട്ട് കാണാം. ഈ ഒരു ഗ്ലവ് ബോക്സ് ലോക്കബിൾ ആണ്. പക്ഷേ എൻ്റെ പ്രശ്നം വെച്ചാൽ വളരെ ചെറിയൊരു ഗ്ലവ് ബോക്സാണ്, ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഗ്ലവ് ബോക്സാണ്. കാർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ചെറുതെന്ന് വരാം. ഇനി സ്പീക്കേഴ്സ് 4 ഡാഷ്ബോർഡിൽ 2 മുകളിൽ 2 സ്പീക്കേഴ്സ് കാണാം. 2 4 സ്പീക്കേഴ്സ് ഉണ്ടെന്ന് ടീറ്ററാണ്. അപ്പോൾ വെള്ളം, അതായത് വെള്ളം വീണാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുള്ളതാണ് അതങ്ങനെ വെച്ചത്. കാരണം സോഫ്റ്റ് ടോപ്പായിട്ട് ഓടിക്കുമ്പോൾ ഓപ്പൺ ടോപ്പായിട്ട് ഓടിക്കുമ്പോൾ മഴ പെയ്താൽ വെള്ളം വരുമല്ലോ, അതുകൊണ്ടാണ്. ഇനി ഈ തൈസപ്പോർട്ട് നിന്ന് കാണാൻ പറ്റും. കൂടാതെ സ്ലിപ്പറി ആയിട്ടുള്ള, അതായത് എല്ലാം മാറ്റുകളൊക്കെ തന്നെ കുറച്ച് സ്ലിപ്പറിയാണ്. താറിൻ്റെ ഒരു നാമകരണം അവിടെയൊക്കെ കാണാം. എല്ലാം ഹാർഡാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു പർപ്പസിന് വേണ്ടിയുള്ള വണ്ടിയല്ല, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ ഹാർഡാണ് കാര്യങ്ങളൊക്കെ. ഇനി ഒരു വലിയ സ്റ്റഡി ആയിട്ടുള്ളൊരു ഹാൻഡിൽ കാണുന്നുണ്ട്.
പവർ വിൻഡോസ് ഉണ്ട്, കൂടാതെ പവർ സ്റ്റീറിംഗ് ആണ് അറിയാലോ. പിന്നെ എയർ ബാഗും എബിഎസും ESP ഹിൽ അസിസ്റ്റ് ഒക്കെ തന്നെ ഉണ്ട്. ഇതൊരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ്, ടോർക്ക് കണക്ട് ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഷിഫ്റ്റിംഗ് ഒക്കെ തന്നെയാണ്. ഈ പവർ വിൻഡോ സ്വിച്ചുകൾ സെൻട്രൽ കൺസോളാണ്, കൂടാതെ കപ്പ് ഹോൾഡേഴ്സ് ആണ്. ഈ കപ്പ് ഹോൾഡറിൽ ഇപ്പോൾ ഒരു സാനിറ്റൈസർ ഉണ്ട്, സാനിറ്റൈസർ ഇപ്പോൾ അത്യാവശ്യമാണല്ലോ. ചെറിയൊരു കോയിൻ ഹോൾഡർ ഈ ഒരു അകത്ത് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് തോന്നി. പിന്നെ ഹാൻഡ് ബാഗിൻ്റെ ടിപ്പിന് കൊടുത്താൽ ക്രോം ഇൻസേർട്ട് നല്ലതാണ്. അപ്പോൾ നല്ല തൈ സപ്പോർട്ട് ഉണ്ട്, നല്ല ഹെഡ് റൂം ഉണ്ട്, അത്യാവശ്യം നന്നായി തന്നെ ഇരിക്കാൻ പറ്റും. കയറണമെങ്കിൽ സ്റ്റെപ്പ് കയറുന്നതിന് കയറണം, ക്ലൈംബ് ചെയ്യണമെന്ന് പറയാം, കാരണം ചവിട്ടി വെച്ച് തന്നെ വേണം അകത്ത് കയറാനായിട്ട്. അപ്പോൾ അതുകൂടി പറയേണ്ടതുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഈസ്റ്റർ എക്സി വണ്ടിക്കകത്ത് എമ്പാടുണ്ട്. ഇപ്പോൾ ഥാർ എന്നുള്ള ഒരു വാക്ക് മരുഭൂമിയെ സൂചിപ്പിക്കുന്നത് വേണമെങ്കിൽ പറയാം. അതിനുവേണ്ടിയൊക്കെ ആയിരിക്കണം ഒരു ഒട്ടകവും ആ ഥാറും കൂടി മരുഭൂമിയിൽ പോകുന്നൊരു സ്റ്റിക്കർ ആ ഒരു ഗ്ലാസ്സിലുണ്ട്. കൂടാതെ മഹീന്ദ്ര മോഡൽ ഥാർ സീരിയൽ നമ്പർ ആ ഒരു പ്ലേറ്റും നല്ല മനോഹരമാണ്, ഓഫ് റോഡും പോലെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെ പറയേണ്ടത്. ഹാർഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. പിന്നെ മീഡിയ കൺസോളിലെ സെൻട്രൽ കൺസോളിലെ ഈ ഒരു മീഡിയയിലേക്കും മീഡിലേക്കും വരാം. നല്ല സ്റ്റിയറിംഗ് വീലാണ്, ടിവിയിൽ കണ്ട സ്റ്റിയറിംഗ് വീൽ കണ്ട സ്റ്റിയറിംഗ് മുകളിൽ വോളിയം കൺട്രോൾസ് കൂടാതെ ക്രൂയിസ് കൺട്രോൾ സ്വിച്ചുകളൊക്കെ തന്നെയുണ്ട്. ഇനി സൺവൈസർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, അതായത് കണ്ണാടി, നമുക്ക് മുഖം നോക്കാനായിട്ട് ഉപകരിക്കാം. ഡ്രൈവറുടെ അവിടെ ഒന്നും തന്നെ ചെറിയ ടിക്കറ്റ് ഹോൾഡർ കാണാം. കൂടാതെ ഓട്ടോ ഡിമ്മിങ് അല്ല, മാനുവൽ ഡിമ്മിങ് ആണ് ഈ ഒരു മിറർ. ഇനി ഡോർ പോക്കറ്റുകളുണ്ട്, ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ തന്നെ ഉണ്ട്. വണ്ടി കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയെന്നുള്ള എടുത്ത് പറയേണ്ടതുണ്ട്. ഇനി ഞാൻ ഈ സോഫ്റ്റ് ടോപ്പ് റിമൂവ് ചെയ്യാം. അപ്പോൾ രണ്ട് ലോക്ക് ഉണ്ട് ഇവിടെ, അതങ്ങ് തുറന്നു കഴിയുമ്പോൾ ഇതങ്ങ് മുകളിലേക്ക് പൊന്തും. എന്നിട്ട് ഈ ഒരു പായങ്ങൾ പൊക്കി കഴിയുമ്പോഴേ ഇത് സിപ്പാണ്, ഈ സിപ്പിൽ അങ്ങ് ഉരിയെടുക്കാം. ഇത് ഊരിയെടുത്തിട്ട് അകത്ത് വെക്കേണ്ടതുണ്ട്. ഞാൻ അപ്പുറത്തോട് ഊരാം. അതും ഊരി കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് പൊക്കാം. പൊക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഇത് ഓപ്പൺ ടോപ്പായി കണ്ടില്ലേ. ഇതാണ് ഓപ്പൺ ടോപ്പാകുന്ന ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. അത് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ആ രണ്ട് ലോക്ക് തുറക്കണം, ഈ രണ്ട് സൈഡിലെ ആ ഒരു സംഗതി കൂടി ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. ഈ താറിൻ്റെ അകത്തേക്ക് കയറുന്നത് ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ മുന്നോട്ടാക്കാം. മുന്നോട്ടാക്കി കംപ്ലീറ്റ് മുന്നോട്ടാക്കി കഴിയുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ സ്റ്റെപ്പിൽ ചവിട്ടി വേണം കയറാനായിട്ട്. കയറി ഇരുന്ന് കഴിയുമ്പോഴേ ഞാനിവിടെ ഇരിക്കട്ടോ. ഈ കാല് സീറ്റിനടിക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല, ഇത് ഇവിടെ തന്നെ വെക്കണം. പക്ഷെ നന്നായി തന്നെ ഇരിക്കാൻ പറ്റും കേട്ടോ. ഒരു 3-point സീറ്റ് ബെൽറ്റ് കൂടി വെക്കലുണ്ട് ഈ റോൾക്കേന്റെ മുകളിലാണത് കേട്ടോ. ഈ റോൾക്കേന്റെ ഹാൻഡിൽ കൂടി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആ സോഫ്റ്റ് ടോപ്പിൻ്റെ ഭാഗങ്ങളാണ്, കൂടെ സ്പീക്കേഴ്സ് കൂടി കാണാം. അപ്പോൾ നന്നായി തന്നെ ഇരിക്കാം. 3 പേർക്ക് പറ്റില്ല, 2 പേർക്ക് പറ്റുള്ളൂ. തൈ സപ്പോർട്ട് ഉണ്ട്, അത്യാവശ്യം തൈ സപ്പോർട്ട് ഉണ്ട്. താറിൻ്റെ ഒരു കാറ്റഗറിയിൽ കൂടാതെ നല്ലൊരു ഹെഡ്റൂം കൂടി ഈ വണ്ടിക്കകത്തുണ്ട്. ഒരു പ്ലാസ്റ്റിക് പാഡുകളുണ്ട്, കൂടാതെ മാറ്റ് ഉണ്ടോ. ഈ സീറ്റ് ശരിക്കും പറഞ്ഞാൽ 50-50 ആണ്, ഫോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫോൾഡ് ചെയ്യാൻ കാര്യമൊന്നുമില്ല, കാര്യമായിട്ടുള്ള സ്പേസ് ഒന്നുമില്ല. ഇതാണ് SRC എന്ന് പറയുമ്പോൾ എപ്പോഴും ഓൺ ചെയ്യുമ്പോൾ FM മാറുന്നുണ്ട്, പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ആവുന്നില്ല. ഇത് പ്ലസ് മൈനസ് മ്യൂട്ട്, അത് പ്ലസ് മൈനസ് പറയുമ്പോൾ സൗണ്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ. ഇത് ക്രൂസ് കണ്ട്രോളിൻ്റെയാണ് ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത്. ഈ ഹോൺ പാഡ് ഉണ്ടോ, ഇതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫിനിഷ് ഉണ്ട്. ഇനി മീറ്റർ കൺസോളിലേക്ക് വരുമ്പോഴേ ഞാൻ ഓഫ് ചെയ്തു, ചാവി എടുത്തു, ഡ്രൈവ് സമ്മറി കാണാം. ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഓൺ ചെയ്യണേ. ഒരു ഇനീഷ്യൽ സ്വൈപ്പും ആ താറെന്നുള്ള ലോഗോയിലെ വരുന്നത്, സീറ്റ് ബെൽറ്റിൻ്റെ വാണിയും കാണാം. ഇനി ഞാൻ താഴത്തെ ബട്ടൺ കാണിച്ചു, ആ ബട്ടണിലാണ് പ്രസ് ചെയ്യുന്നത്. പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റിയറിംഗ് ഏത് ഡയറക്ഷനാണ് നിൽക്കുന്നത് കാണാം, കൂടാതെ ഇപ്പോൾ ടയർ നിൽക്കുന്നതേ അത് സർവീസ് ഡ്യൂവിൻ്റെ ആണ്. അതായത് 1000 കിലോമീറ്ററിൽ ഒരു ചെക്കപ്പും പിന്നെ 10,000 കിലോമീറ്റർ ഇൻ്റർവെല്ലാണ് സർവീസ് എന്ന് പറയുന്നത്. ഇനി ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആവറേജ് ഫ്യുവൽ എഫിഷ്യൻസി അതിൽ തന്നെയാണ് താഴേക്കാക്കുമ്പോൾ സർവീസ് ഡേറ്റ് കാണുന്നുണ്ട്. ഞാൻ ഒന്നുകൊണ്ട് പിന്നാക്കം പോയിട്ട് ഡിസ്റ്റൻസ് ടു എംപ്റ്റി കാണിച്ചു തരാം. ഡിസ്റ്റൻസ് ടു എംപ്റ്റിയിലാണ് കൊടുത്ത താറിൻ്റെ ആ സിമ്പിൾ ശരി മനോഹരമായിട്ട് തോന്നിയിട്ടോ. ഇനി അത് കൂടാതെ സ്പീഡോമീറ്റർ ആ ഒരു 4x4 കാര്യങ്ങളൊക്കെ തന്നെ, പിന്നെ എന്തെങ്കിലും വാണിംഗ് ഉണ്ടോ, സെറ്റിംഗ്സ് ആണ്. സെറ്റിംഗ്സിനകത്ത് പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 4x4 അപ്പോൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉപയോഗം വേണമെങ്കിൽ ഒഴിവാക്കാനുള്ളതാണ്. ഇനി പിന്നാക്കം പോയി കഴിയുമ്പോൾ ഞാൻ ട്രിപ്പ് ബി കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ട്രിപ്പ് ബി ആണോ 2332 km. ഫ്യുവൽ മീറ്ററും എഞ്ചിൻ ടെമ്പറേച്ചറും കാണാം. പിന്നെ ഇടതുവശത്ത് ടാക്കോ മീറ്ററും വലതുവശത്ത് സ്പീഡോ മീറ്ററാണ്. ഇനി ടാക്കോ മീറ്ററിൽ 5500 റെഡിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൊരു മീറ്റർ കൺസോളാണ്. ഈ മീറ്റർ കൺസോളിൽ നമുക്ക് നേരെ മീഡിയയിലേക്ക് പോകാം. ഈ മീഡിയയിലേക്ക് പോയി കഴിയുമ്പോഴേ റേഡിയോ, കോള്, വോളിയം, പിന്നെ ഈ 2-3 ബട്ടൺസൊക്കെ തന്നെ ഫിസിക്കൽ ബട്ടൺസാണ്. അഡ്വഞ്ചർ സ്റ്റാറ്റിക്സിൽ ആദ്യം പോവാം. അതിനകത്ത് പവർ, ടോർക്ക് ഫിഗറുകൾ, സ്പീഡ്, G മോണിറ്റർ, കോമ്പസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. ഓൺ റോഡ് ഉണ്ടെങ്കിൽ അപ്പോൾ ഓഫ് റോഡിൽ പോകുമ്പോഴോ
ഓഫ് റോഡിൽ പോകുമ്പോൾ ആ ഒരു അവസ്ഥകളൊക്കെ തന്നെ കാണാം. അപ്പോൾ സെൻറ്ററാണോ, അതായത് എങ്ങനെയാണ് നിൽക്കുന്നത്, ആർട്ടിക്കുലേഷൻ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. കസ്റ്റമായിട്ട് നമുക്ക് കസ്റ്റം ഡിസ്പ്ലേ വെക്കാനും പറ്റും. ഇനി വീണ്ടും ഹോമിലേക്ക് പോയിട്ട് റേഡിയോ, മീഡിയ മീഡിയ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഒക്കെ തന്നെ കാണാം. ഇനി കാർ ഇൻഫോയ്ക്ക് പോകാം. കാർ ഇൻഫോയിൽ പോകുമ്പോൾ നേരത്തെ കണ്ട ടയർട്രോണിക്സ് ഉണ്ട്. ഈ ടയർട്രോണിക്സ് നാല് വലിയ കാര്യങ്ങൾ കാണാം. പുഷ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഇപ്പോൾ നേരത്തെ സർവീസ് ഉണ്ട് വലിയ വണ്ടി അങ്ങനത്തെ നമുക്ക് കാണാം. ഒരു ബ്ലൂ സെൻസ് ആപ്പ് ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ആ ആപ്പിന് കണക്ട് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആണത്. ആ അലേർട്സ് കാണാം, ഡി ആർ എല്ലിൻ്റെ ഓൺ ഓഫ് ആണ് കാണാം, ഫ്യൂവൽ ഇൻഫോ കാണാം, ഇപ്പോൾ എത്ര ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്, കൂടാതെ ഡിസ്റ്റൻസ് ടു എംപ്റ്റി എത്രയാണ്, സർവീസ് ഇൻഫോ ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാം. സർവീസ് ഡ്യൂ ആണ് നേരത്തെ പറഞ്ഞില്ലേ. സെറ്റിംഗ്സിനകത്ത് സൗണ്ട്, ഡിസ്പ്ലേ, കണക്ടിവിറ്റി, സിസ്റ്റം, പുഷ് നോട്ടിഫിക്കേഷൻ. ഈ സൗണ്ട് കാര്യം പറയുമ്പോൾ ഇതിൽ 5.35 കൊടുക്കാൻ സൗണ്ട് ക്വാളിറ്റി ആണ്. കാരണം മുകളിലും അല്ലെങ്കിൽ ഡാഷ്ബോർഡിലും വെച്ച സ്പീക്കറായിട്ട് കൂടി നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ട്യൂണ്, ഈക്വലൈസർ, വോളിയം, എസ് വി ഡി സി കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂട്ടാനും ഓഫ് ചെയ്യാനും, യൂണിറ്റ് യൂണിറ്റ് എങ്ങനെ വേണം, കിലോമീറ്റർ വേണോ, മൈൽ വേണോ, ഫ്യൂൽ എക്കണോമി ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി പുഷ് നോട്ടിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ ആപ്പിൻ്റെ. ഇനി ഇതിൻ്റെ ഒരു ഹോമിൽ പോയി കഴിയുമ്പോഴേ, ഞാനത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തപ്പോൾ അതിനകത്ത് ഷെയറിൻ്റെ ഐക്കൺസ് കണ്ടു. ഷെയറിൻ്റെ ഐക്കൺസിനാണ് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നുള്ളത്. ഞാൻ മീഡിയ വെച്ചിട്ട് ബ്ലൂടൂത്ത് ഓടിയ വെച്ചു. ബ്ലൂടൂത്ത് ഓടിയല് അപ്പം അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്, അത് എടുത്ത് പറയേണ്ടതുണ്ട്. ഇനി ടൈം കാണാം, കൂടാതെ ആ പ്ലേ ചെയ്യുന്ന സംഗതി കാണാം, ബ്ലൂടൂത്ത് മൊബൈലിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അപ്പോൾ അത്യാവശ്യം സംഗതികളൊക്കെ തന്നെ അതിനകത്ത് കാണുന്നുണ്ട്. ഇനി നാവിഗേഷൻ, ഇൻബിൽഡ് നാവിഗേഷൻ കേട്ടോ. ഈ ഇൻബിൽഡ് നാവിഗേഷൻ അത്യാവശ്യം റെസ്പോൺസ് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന പള്ളിക്കരയാണ്, ഇവിടെ റേഞ്ച് കുറവാണ്, അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി ഹോമിലേക്ക് പോയിട്ട് യു എസ് പി മ്യൂസിക്, യു എസ് പി വീഡിയോ, യു എസ് പി ഇമേജ്, ഐപോഡ് ബോക്സ്, എല്ലാ സംഗതി ഉണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം ഉണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു മീഡിയ സ്ക്രീനാണ് മഹീന്ദ്ര താറിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ അന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുള്ളൂ, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യം കൂടി ഇപ്പോൾ പറഞ്ഞതന്നുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. നമ്മൾ മഹീന്ദ്ര താർ പെട്രോൾ ഓടിക്കുകയാണ്. അപ്പോൾ ഫാനിൻ്റെ സൗണ്ട് കുറച്ച് ഓഡിയബിളാണേ, അത് ക്ഷമിച്ചേക്കാം. കുറേ നേരമായിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്, അതായത് രാവിലെ മുതൽ എൻ്റെ അടുത്ത് വണ്ടിയുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഒബ്സർവേഷൻസ് പറയാം. ഈ വണ്ടി ഒരു എസ് യു ആണല്ലോ, അപ്പോൾ ഹൈവേയിലൊക്കെ വന്നപ്പോഴേ ഫോർച്യൂണറിൻ്റെ ഒക്കെ ഒപ്പം പോകുന്ന ആ ഒരു ഉയരമുള്ള വണ്ടി എന്നുള്ളൊരു ഫീല് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വീൽ ബേസ് കുറവാണ്, ഓക്കെ, പക്ഷേ ഉയരം നല്ല ഉയരമുണ്ട്. അപ്പോൾ നല്ലൊരു വലിയ വണ്ടി എന്നുള്ള ഒരു ഫീൽ തന്നെ ഉണ്ട് ഓടിക്കാനായിട്ട്, അത് പറയണം. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ആ ഒരു സ്റ്റിയറിംഗിൻ്റെ കാര്യമാണ്. ഈ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് പാർക്കിംഗ് സ്പീഡിൽ അധികം ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല യൂസബിൾ ആണ്. അതായത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തിരിക്കാനും വളയ്ക്കാനൊക്കെ പറ്റുന്നത്, എഫേർട്ടൊന്നുമില്ല. അതുകൂടാതെ കുറച്ച് സ്പീഡ് കൂടുമ്പോൾ ഒരു ഇത്തിരി വെയിറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഇത്തിരി കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട്. ഞാനീ പറയുന്ന കാര്യങ്ങൾ മഹീന്ദ്ര സ്കോർപ്പിയോ അല്ലെങ്കിൽ മഹീന്ദ്ര ബൊലേറോ അല്ലെങ്കിൽ നമ്മുടെ പഴയ താറ് ആ വക വണ്ടികളൊക്കെ ഒന്ന് കമ്പയർ ചെയ്താൽ മതിയല്ലോ. കാരണം അതാണ് കുറച്ചും കൂടി ചേരുക, കാരണം നമ്മുടെ റിവ്യൂ ആ ഒരു ലെവലിലായിരിക്കും. ഞാനത് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ക്രെറ്റ അല്ലെങ്കിൽ സെൽറ്റോസ് അല്ലെങ്കിൽ ടാറ്റ ഹാരിയർ ആ വക വണ്ടികളൊക്കെ ഓടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ വണ്ടികൾ ഓടിച്ചിട്ട് വന്നിട്ട് താറ് ഓടിക്കുമ്പോൾ ഇത് വലിയൊരു ഇമ്പ്രസീവ് ആയിക്കൊള്ളന്നില്ല. കാരണം ഇത് കുറച്ചൊരു യൂട്ടിലിറ്റേറിയനാണ് സ്റ്റിൽ. അതായത് ഇപ്പോൾ പഴയ 10 വർഷത്തിന് മുമ്പ് വന്ന ഒരു താറ്, ഒരു അപ്ഗ്രേഡ് വന്നെങ്കിലും ആ ഒരു താറിൻ്റെ പോലെയാണെന്നല്ല പറയുന്നത്. എന്നാലും തികച്ചും ഒരു കാർ ലൈക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും യൂട്ടിലിറ്റേറിയൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി ഭയങ്കരമായിട്ട് മാറി. ഇപ്പോൾ 150 PS എന്ന് പറയുമ്പോൾ 150 PS ആണ് PSP ആണ് എന്തായാലും അത് പറയുമ്പോൾ ആ ഒരു എഞ്ചിൻ്റെ പവർ ടോർക്ക് ഇപ്പോൾ 120 NM. അപ്പോൾ ഈ ഒരു ടോർക്കും ഫിഗറും കൂടി ചേർന്നിട്ട് ഈ ടോർക്കും പവർ ഫിഗറും കൂടി ചേർന്നിട്ട് വണ്ടിക്ക് നല്ലൊരു ഡ്രൈവബിലിറ്റി തരുന്നുണ്ട്. ഒരു വണ്ടി പോകുന്നുണ്ട് ഒരു ടിപ്പർ, അപ്പോൾ അതിനൊരു ഫോൺ ചെയ്യണം. ഫോണിൻ്റെ സൗണ്ട് ശരിക്കും നല്ല രസമുള്ള സൗണ്ടാണ്. ഇനി പറയാനുള്ളത് ഈ ഒരു ഗിയർ ബോക്സിൻ്റെ ഷിഫ്റ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മെല്ലെ ഓടിക്കുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ത്രോട്ടിലാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓടിക്കുമ്പോൾ 2000 RPM താഴെ ഗിയർ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ മാനുവലിലേക്ക് തട്ടുമ്പോൾ എനിക്കറിയാം ഏത് ഗിയറിലാണ്, ഇപ്പോൾ 4th gear പോകുന്നത്. മാനുവൽ തട്ടിയാൽ മാത്രമേ ഏത് ഗിയറിലാണ് കറണ്ടിൽ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു ഡ്രൈവ് മോഡിൽ ഒരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് അങ്ങനെ തട്ടേണ്ടതുണ്ട് അറിയണമെങ്കിൽ. അപ്പോൾ ഞാൻ 4th gear 6th gear വേഗം തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ ഒരു മികച്ച ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുമെന്ന് തോന്നുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് ഞാനത് രാവിലെ മുതൽ ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫ്യൂൽ എഫിഷ്യൻസി, ആവറേജ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 7-8 ആ ഒരു റേഞ്ചിലാണ്. ഓട്ടോയ്ക്കൊക്കെ ഭയങ്കര ഈസിയാണ്, കിക്ക് ഡൗണൊക്കെ ഭയങ്കര രസമാണ്. എന്നെ പല ഓരോ ഓട്ടോയ്ക്ക് തോന്നുന്നില്ലേ, പെട്ടെന്ന് കയറി പോയി. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഓട്ടോയൊക്കെ ചെയ്യാനായിട്ട് മാനുവൽ മോഡ് ഉപയോഗിക്കേണ്ട കാലില്ല, ഡ്രൈവർ തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പ്രസ്റ്റ് ചെയ്യണം കേട്ടോ കാലം. അപ്പോൾ നിങ്ങൾക്കറിയാം പോയിന്റ് ഓഫ് വ്യൂല് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഫീൽ കിട്ടും. ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്, എന്നാലും ഞാൻ ഒന്ന് കാലം എടുത്ത് ഓടിക്കാം. കണ്ടില്ലേ ലീഗൽ സ്പീഡൊക്കെ താറിന്
വളരെ എളുപ്പമാണ് എത്താനായിട്ട്. അതായത് ഒരു പാടുമില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതിനകത്ത് ഒരു അതിശയത്തൊന്നുമില്ല. ഈ ആറ് സ്പീഡ് ഗിയർ ബോക്സിന്റെ മാനുവൽ മോഡിലേക്ക് തട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. കാരണം രണ്ടാമത്തെ ഗിയറിലേക്ക് വരെ ഡൗൺ ഷിഫ്റ്റ് ആയപ്പോൾ എഞ്ചിൻ ബ്രേക്കിന് വേണ്ടി ഉപയോഗിക്കാം. കാരണം വണ്ടി പിടിച്ച പോലെ നിന്നു. അതൊരു നല്ല കാര്യമായിട്ട് പറയാം. കാരണം റെസിസ്റ്റൻസ് ഒന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ആയി. ഞങ്ങളോ സാരം കൊടുത്തു. സ്റ്റിൽ നമ്മൾ തിരിവൊക്കെ തിരിക്കുമ്പോൾ ബോർഡിലോടെ ഒന്ന് ഗൗനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ഒരു വലിയ വണ്ടി തന്നെയല്ലേ. 80 കിലോമീറ്ററിന്റെ മുകളിലൊക്കെ കയറി കഴിയുമ്പോൾ ടാർപ്പായുടെ സൗണ്ട് അകത്തേക്ക് വരുന്നത് അത് ശരിക്കും ലൈവബിൾ അല്ല. കാരണം ഹാർഡ് ടോപ്പാണ് എൻ്റെ ഒരു പിക്ക് ഉണ്ടാവുക ഞാൻ വണ്ടി എടുക്കുകയാണെങ്കിൽ. പെട്രോൾ ഓട്ടോമാറ്റിക് പിക്ക് ചെയ്യുന്ന വെച്ചാൽ പെട്രോൾ ഓട്ടോമാറ്റിക് പിക്ക് ചെയ്യുന്ന കാര്യം സംശയമാണ്. കാരണം ഇത്രയും ഫ്യൂബിലേഷൻ നമുക്ക് പോരാ. ഒക്കേഷനലി ഓടിക്കുന്ന ഒരാൾക്ക് ഓക്കെ കുഴപ്പമില്ല. കാരണം എപ്പോഴെങ്കിലും ഒന്ന് എടുത്തു പോകാനായിട്ട് ഡാഷ് ഔട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓഫ് റോഡ് ചെയ്യാനായിട്ട് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരു വണ്ടിയാണ് മഹീന്ദ്ര താർ. അതായത് ഒറ്റ വണ്ടിയാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രൈമറി വണ്ടി നിങ്ങൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും താറ് പെട്രോൾ എടുത്തോളം പറയില്ല. കാരണം താറ് പെട്രോളിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻസി ആണ്. അത് ഇപ്പോഴത്തെ കാലത്ത് കുറച്ചധികം പ്രശ്നമാണ്. അപ്പൊ ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും പ്രശ്നമാണ്. അപ്പൊ ഡീസലിനേക്കാളും മൈലേജ് കുറവല്ലേ, പവർ കൂടുതലാണെങ്കിലും. ഇനി സസ്പെൻഷൻ കുറിച്ച് പറയാം. സസ്പെൻഷൻ കാര്യം പറയുമ്പോൾ ഇത് ഇൻഡിപെൻഡന്റ് ഡബിൾ വിഷ്വോൺ ആണ് ഫ്രണ്ടിൽ. ഡബിൾ വിഷ്വോൺ എന്ന് പറയുമ്പോൾ അറിയാം അതൊരു അബ്യൂസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ആണ്. ബാക്കിൽ മൾട്ടി ലിങ്ക് ആണ്. മൾട്ടി ലിങ്ക് ഇത് കോയിൽ സ്പ്രിംഗ്, അതായത് പഴയ ലീഫ് സ്പ്രിംഗ് കോയിൽ സ്പ്രിംഗ് വഴി മാറി. ഇപ്പൊ റോഡിലെ അൺലേഷനും കാര്യങ്ങളൊക്കെ ശരിക്കും വണ്ടിക്ക് അകത്തേക്ക് അറിയാണ്ടെന്നുള്ളത് പറയുമ്പോൾ അതെന്താ അങ്ങനെ ചോദിക്കാം. കാരണം സസ്പെൻഷൻ മാറിയല്ലോ. പക്ഷെ അതിന്റെ കാരണം 15 വീലുകളായതുകൊണ്ടാണ്. ഇപ്പൊ ഹൈവേയിലൊക്കെ ചെറിയ ചെറിയ ഡിപ്പൊക്കെ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. അത് കൂടിയാണ് ഞാൻ ക്രെറ്റ പോലെ അല്ലെങ്കിൽ കാറിലേക്ക് അല്ല എന്ന് പറയാനുള്ള കാരണം. പക്ഷെ റെസ്പോൺസ് പറയുന്നുണ്ടോ, മുഖത്ത് ചിരി വരുത്താൻ മാത്രം റെസ്പോൺസീവ് ആണ് ഈ എഞ്ചിൻ ഗിയർബോക്സ് കോമ്പിനേഷൻ. 5500 RPM പെട്രോൾ എഞ്ചിൻ റെഡ് ലൈൻ ചെയ്യുന്നത്, ടർബോ പെട്രോൾ. അപ്പോൾ പെട്രോൾ എഞ്ചിൻ റെഡ് ലൈൻ ചെയ്യാനായിട്ട് യാതൊരുവിധ മടിയൊന്നുമില്ല. പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഇത്രയും വലിയ എഞ്ചിനുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ റെഡ് ലൈൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം നമുക്കിത് ഓഫ് റോഡിന് ഉപയോഗിക്കുന്നല്ലേ. ഒരു 120-130 കിലോമീറ്റർ സ്പീഡിലൊക്കെ നമുക്ക് ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ പറ്റും. ക്രൂസ് എന്ന് പറയാൻ ടോപ്പ് സ്പീഡ് പോകാൻ പറ്റും. ഒരു 90 സ്പീഡിലൊക്കെയാണ് ക്രൂസ് ചെയ്യാൻ നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു നോയ്സ് പ്രശ്നമായിട്ട് തോന്നും. പിന്നെ വണ്ടി സ്റ്റേബിൾ ആണ്. നമ്മൾ എപ്പോഴും സ്റ്റീറിംഗിന് മുകളിൽ കൈ വേണം, സ്റ്റീറിംഗിൽ ഇൻപുട്ടുകൾ എപ്പോഴും വേണം. കാരണം വണ്ടിയുടെ ആ ഒരു എന്താ പറയാ ഒരു മാറ്റങ്ങളൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊരു കാര്യമായിട്ട് പറയാം. ഇനി കാല് കൊടുക്കുമ്പോൾ നമുക്ക് പെർഫോമൻസ് ഉണ്ട്. കൂടാതെ നമുക്ക് ഗിയർ മാനുവലായിട്ട് ഷിഫ്റ്റ് എന്നൊക്കെ പറയും. മാനുവൽ ഷിഫ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന കൂടുതലേക്ക് തോന്നുന്നു ഓഫ് റോഡിങ്ങിലായിരിക്കണം. കാരണം ഓഫ് റോഡിങ്ങിലാണ് അതിന് കൂടുതൽ യൂസ് വരുന്നത്. അപ്പം നമുക്ക് ഓൺ റോഡിൽ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. കാരണം ഡ്രൈവ് മോഡ് തന്നെ നമുക്ക് ഉപയോഗിച്ച് വണ്ടി ഓടിക്കാനും അല്ലെങ്കിൽ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് എടുക്കാനും പറ്റുന്നുണ്ട്. AC ശരിക്കും പ്രശംസ അറിയിക്കുന്നുണ്ട്. കാരണം സിംഗിൾ സ്പീഡ് ആണ് ഞാൻ ഫാൻ ഇട്ടണത് രാവിലെ മുതൽ ഇതുവരെ. നല്ല തണുപ്പുണ്ട്. ഞാൻ ആ ഒരു എന്താ പറയുക തെർമോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഹീറ്റ് കൂട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ നല്ല AC ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, രണ്ടാമത്തെ ഫാൻ സ്പീഡിലേക്ക് വരുമ്പോൾ AC സൗണ്ട് വരുന്നുണ്ട് അകത്തേക്ക് എന്നുള്ളത്. അതൊരു പോരായ്മയല്ല, പക്ഷെ അതുണ്ട്. പിന്നെ പറയാനുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇരിപ്പാണ്. ഈ സീറ്റിലിരിക്കുമ്പോഴേ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഫാബ്രിക് സീറ്റും ഈ ലെതർ അല്ലെങ്കിൽ റെക്സിൻ ഇൻസൈഡ് ആയിട്ടുള്ള സീറ്റും കൂടി ഉണ്ട്. ശരിക്കും നമ്മളതിനെ ഹഗ് ചെയ്ത് പിടിക്കുന്ന ഫീലില്ല. കാരണം അതായത് ബോഡി റോള് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്ന ഫീൽ ഉണ്ട്. പക്ഷേ ഈ ലെമ്പർ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സർക്കുലർ ബട്ടൺ പിടിച്ച് പ്രസ് ചെയ്ത് ഞാൻ ഏറ്റവും മാക്സിമം ആയിട്ട് വെച്ചു പോകും. ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഫീലായിട്ടിരിക്കാൻ പറ്റും. തൈ സപ്പോർട്ട് കുറവാണ് എൻ്റെ ഒരു നീളത്തിന്. പക്ഷെ കുറച്ച് നീളം കുറഞ്ഞ ആളുകൾക്ക് നല്ല തൈ സപ്പോർട്ട് ആയിരിക്കും. സൗണ്ട് ക്വാളിറ്റി അടുത്തത് പാട്ടിന്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ സൗണ്ട് ക്വാളിറ്റിയുടെ ഒരു കാര്യം എടുത്തെടുത്ത് പറയണം. കാരണം ഈ ഒരു സ്പീക്കർ പ്ലേസ്മെന്റിൽ ഇപ്പൊ നമ്മുടെ തലയ്ക്ക് മുകളിലാണ് സ്പീക്കേഴ്സ്, കൂടാതെ ഫ്രണ്ടിലാണ് സ്പീക്കേഴ്സ്. ഈ ഒരു സ്പീക്കർ പ്ലേസ്മെന്റിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ഉണ്ട് എന്ന് പറയാം. കാരണം ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലെ വണ്ടികളിൽ നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. അതായത് ഇപ്പോൾ 5 3.2, 3.3 മാക്സിമം 3.5 വരെ കൊടുക്കാവുന്ന സൗണ്ട് ക്വാളിറ്റി എന്ന് പറയാം. പിന്നെ കുറഞ്ഞ വേരിയന്റുകൾ AX വേരിയന്റുകൾ ഉണ്ട്. അപ്പൊ AX വേരിയന്റ് വന്നിട്ടേ ഓഫ് റോഡിങ് ചെയ്യാവൂ എന്നുള്ളൊരു സംഗതി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓഫ് റോഡ് ചെയ്തത്. അപ്പൊ AX വേരിയന്റുകളിൽ ഈ ഒരു വീല് വലിപ്പം കുറവാണ്. അത് 16 ഇഞ്ചാണ്. അപ്പൊ അതിന് കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത് ഞാൻ കേട്ടു. ഇങ്ങനെ അതെനിക്ക് അറിയില്ല, ഞാൻ വണ്ടി ഓടിച്ചു പോയിട്ടില്ല. ഓടിച്ചു പോയിട്ട് അതിനെ കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ബെഞ്ച് സീറ്റുകളും കൂടി വരുന്നൊരു മോഡലോട് വരുന്നുണ്ട്. അപ്പോൾ കൂടുതലും നിങ്ങൾ ഓഫ് റോഡ് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാക്കിലെ സീറ്റ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ AX ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം 9.80 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് AX. ഇതിന് ഏകദേശം ഒരു 13.50 ഒക്കെ ഉണ്ട് X-Showroom. അപ്പോൾ ഓട്ടോമാറ്റിക് ആണത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 17 ലക്ഷത്തോളം വരുമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ അത്രയും വരുമ്പോൾ വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന AX വേരിയന്റ് തന്നെയാണ്. ഈ ഒരു ഇരിപ്പുണ്ടല്ലോ, നമ്മൾ ഇരിക്കുന്നത് ശരിക്കും ആ ബോണറ്റൊക്കെ കണ്ടിട്ട് നല്ല കമാൻഡിങ് പൊസിഷനിലാണ്. അപ്പം നെക്സോൺ അത്ര ചെറുതാന്ന് പറയുമോ, നെക്സോൺ കാണണ്ടാവില്ല, ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ
എല്ലാം കാണാം. അതായത് എല്ലാം കാണാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം അതിശയോക്തി അല്ല. പല വണ്ടികളും വളരെ ചെറുപ്പമായിട്ടാണ് തോന്നുന്നത്. ഇത് ശരിക്കും നല്ല സൈസ് ഉണ്ട് വണ്ടി. പഴയ താറായിട്ട് കാണുമ്പോൾ ശരിക്കും നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. താറാസ് ഗ്രോണം വലുതായി. അപ്പൊ അത് തന്നെ പറയാനുള്ളത്. പിന്നെ ഉയരം, ഉയരം സ്റ്റെപ്പില്ലാണ്ട് കയറാൻ വേണ്ടിയാലും ചിന്തിക്കണ്ട. പക്ഷെ ഇവിടെ ഒരു ലിവർ ഇല്ല എന്നുള്ള ഒരു പോരായ്മയാണ് കയറി ഇരിക്കാനായിട്ട്. കാരണം ഫോർച്യൂണർ പോലുള്ള വണ്ടികളാണ് ലിവർ ഉണ്ട്. പക്ഷെ ഈ ഒരു വണ്ടിക്ക് ലിവർ ഇല്ല, അത് വേണ്ടതായിരുന്നു. ലിവറോ എന്തെങ്കിലും വേണ്ടതായിരുന്നു. പിന്നെ സോഫ്റ്റ് ടോപ്പ്, സോഫ്റ്റ് ടോപ്പിനേക്കാൾ കൂടുതൽ കൺവെർട്ടബിൾ എന്ന് പറയാം. ഈ കൺവെർട്ടബിൾ ഊരാനായിട്ട് വീഡിയോയിൽ കാണുമ്പോൾ ഈസിയാണെന്ന് തോന്നും. പക്ഷെ ഊരാൻ ഈസിയാണ്, ഫിറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയല്ല. കാരണം ആ സിപ്പ് ഇടാനായിട്ട് സമയമെടുത്തു. കാരണം ആ സിപ്പ് ചോദിക്കുന്നില്ല, ആ സിപ്പ് യോജിക്കാൻ കുറച്ച് സമയമെടുത്തു. അതിപ്പോൾ പരിചയമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവില്ല. ഇവിടെ വന്ന് ലാച്ച് ചെയ്യാനായിട്ട് വളരെ ഈസിയാണെന്ന് പറയാം. ഇനി മിററുകൾ, വൈഡായ മിററുകളാണ്. പക്ഷെ ഓട്ടോ ഫോൾഡിംഗ് ഇല്ലാത്തൊരു പോരായ്മ തുടങ്ങും. കാരണം ഇപ്പം എല്ലാ വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയണതല്ലോ. അപ്പോൾ ഫോൾഡിംഗ് കൂടി വേണ്ടതായിരുന്നു എന്നുള്ളൊരു പോരായ്മയായിട്ട് പറയാം. കാരണം വണ്ടി ഭയങ്കര വലിപ്പം. അപ്പോൾ ഞാൻ ചെറിയ റോട്ടിലൂടെ ഓടിച്ചപ്പോൾ ഒരു വണ്ടി സൈഡിലൊക്കെ വന്നാൽ ഒന്ന് മടക്കി വെച്ചാൽ നല്ലതല്ലേ. അപ്പോൾ അതും കൂടി വേണ്ടതായിരുന്നു. ഇനി വരുന്ന അപ്ഗ്രേഡിൽ അല്ലെങ്കിൽ അപ്ഡേഷനിലൊക്കെ ഉണ്ടാവും. കാരണം അങ്ങനെ സംഭവിക്കാറുണ്ട്. ഗ്ലാസ് വാഷിങ്ങുള്ള ആ നോസിലിൻ്റെ കാര്യം ഞാൻ എടുത്തെടുത്ത് പറയാനുള്ള കാര്യം, മറ്റേ പഴയ താറിൻ്റെ ഗ്ലാസ് വാഷ് ഇത്രയേ ഉള്ളൂ അതെ, അത് അവിടെ വെച്ചിട്ടേ ആ ഗ്ലാസ് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്ലാസ് മുന്നോട്ട് വാഷ് ചെയ്യാതെ പറ്റില്ല. പോരാ, പര്യാപ്തമായിരുന്നില്ല ഒരു നോസിലിലെ വെള്ളം വരുന്നത്. ഇപ്പോൾ ഓൾട്ടോയൊക്കെ പോലെ മൂന്ന് നോസിലിൽ വെള്ളം വരുന്നുണ്ട്. അതും കൂടി ഒരു നല്ല കാര്യമായിട്ട് പറയാം. പിന്നെ വൈപ്പേഴ്സ് അത്യാവശ്യം നല്ലൊരു ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇനി ഷിഫ്റ്റുകളുടെ കാര്യം പറയണം. ഷിഫ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കുകളുടെ എല്ലാറ്റിനും പ്രശ്നമാണോ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതിന് ഏറെ പ്രശ്നമാണ് റിവേഴ്സിലും വഴി. അതായത് ഏറ്റവും അടുത്താണ് പാർക്ക്. ആ പാർക്ക് കണ്ട് ഒരു സ്റ്റെപ്പിൽ റിവേഴ്സ്. ആ റിവേഴ്സിലേക്ക് വീടാനായിട്ട് ഒത്തിരി ഒരു കണ്ടുപിടിക്കാൻ സ്ലോട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് പോകാൻ തോന്നി. അത് ബുദ്ധിമുട്ട് എന്നല്ല, നമ്മുടെ പരിചയക്കുറവാകാൻ വേണമെങ്കിൽ അതുണ്ട്. പിന്നെ ഡെഡ് ബ്രെഡ് ഇല്ലാത്തൊരു പ്രശ്നമായിട്ട് പറയുന്നില്ല. കാരണം അത്യാവശ്യത്തിലധികം സ്ഥലം ഉണ്ട് ഫൂട്ട് വെക്കാനായിട്ട്, അത് കാല് വെക്കാനായിട്ട്. അപ്പോൾ അത് പറയുന്നില്ല. ഇനി സ്റ്റീറിംഗ് സെൻറ്ററാണ്. അതായത് മറ്റുള്ള താറിൽ കണ്ട പോലെ സെൻറ്റർ അല്ലാത്ത പ്രശ്നമൊന്നും സ്റ്റീറിംഗിനില്ല. അതൊരു നല്ല കാര്യമല്ലേ. എഞ്ചിൻ നോട്ട് പെട്രോൾ അല്ലേ, പെട്രോളിൻ്റെ എഞ്ചിൻ നോട്ട് അകത്തേക്ക് വരുന്നുണ്ട്. അത് അകത്തേക്ക് വരുമ്പോൾ സോഫ്റ്റ് ടോപ്പിൽ കൂടുതലും വരുന്നുണ്ട്. അത് അകത്തേക്ക് വരുമ്പോഴേ നമുക്കൊരു സ്പോർട്ടി നോട്ടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കൂടിയ ആർ പി എമ്മിലാണ് ഏറ്റവും കൂടുതൽ അകത്തേക്ക് വരുന്നത്. അപ്പോൾ നല്ലൊരു നോട്ട് തന്നെയാണ്. ഈ സ്റ്റാക്കുകളൊക്കെ തന്നെ നമ്മൾ പറയാം. മഹിന്ദ്രകളും കണ്ട സ്റ്റാക്കുകളൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാം നത്തിങ് ടു ടോക്ക് അബൌട്ട്. പിന്നെ ബാക്കിലെ കാഴ്ചയെ കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഞാൻ ഈ ടോപ്പ് അഴിച്ചു വെച്ചിട്ടൊന്ന് കുറേ ദൂരം ഓടിച്ചു. അഴിച്ചു വയ്ക്കാൻ പറയാമല്ല, ഫോൾഡ് വെച്ചിട്ട്. അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ കാഴ്ച ഇല്ല എന്നുള്ളതാണ്. പിൻ കാഴ്ച ആൾമോസ്റ്റ് നില്ലാണ്. കാരണം പിന്നിൽ ഹെഡ് റെസ്റ്റുകളുണ്ട്. ഹെഡ് റെസ്റ്റുകൾ കൂടാതെ ആ ഒരു ടാർപ്പായ, ടാർപ്പായ എന്ന് പറയുന്നില്ല, പടുത, പടുത ഇങ്ങനെ വന്ന് സ്റ്റാക്കായിരിക്കുമ്പോൾ നമുക്ക് പിൻഭാഗം കാണില്ല. അപ്പോൾ ആ ഒരു പിൻഭാഗം കാണാത്തതുകൊണ്ട് കുറച്ചൊരു വിസിബിലിറ്റി ഇഷ്യൂ ഉണ്ട് റിവേഴ്സ് എടുക്കുമ്പോൾ എന്നുള്ളത് പറയാം. റിവേഴ്സ് മാത്രമല്ല, നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും ആ പ്രശ്നമുണ്ട്. നമ്മുടെ വിവേക് ജി ക്വാർട്ടർ മൈലിലെ പുള്ളിയൊരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. ആ ബാക്ക് ഭാഗം കാണില്ല ഉണ്ട്. അത് ശരിക്കും എവിഡൻ്റ് ആണ്, നമുക്കൊന്നും കാണില്ല പിൻഭാഗം എന്നുള്ളതാണ്. കൂടാതെ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്, അതായത് ചെറിയോണ്ടൊക്കെ എന്ന് പറയും പോലെ റിവേഴ്സ് ക്യാമറ മഹീന്ദ്ര പ്രൊവൈഡും ചെയ്തിട്ടില്ല. അപ്പോൾ റിവേഴ്സ് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ക്യാമറ ഒരു ആക്സസറി ആയിട്ട് വാങ്ങണം എന്നുള്ളതാണ്. അതൊരു പ്രശ്നമായിട്ട് പറയാം. കാരണം റിവേഴ്സ് ക്യാമറയൊക്കെ ഇപ്പോൾ എല്ലാ വണ്ടിക്കും ഉള്ളതാണ്. അത് ഈ വണ്ടിക്ക് വേണ്ടി വേണ്ടതായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പഴയ താറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് റിവല്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു അജഗജാന്തരം തന്നെയാണ്. കാരണം ബാക്കിൽ ഇന്നോവയുടെ സീറ്റൊക്കെ വെച്ചാൽ പല താറുകളും നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു എന്താ പറയുക, ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് വരുമ്പോൾ കുറച്ചുകൂടി നല്ലതല്ലേ. അത്യാവശ്യം ഡൈ സപ്പോർട്ടൊക്കെ ഉണ്ട്, നല്ല ഹെഡ് റൂം ഉണ്ട് കേട്ടോ. പിന്നെ റോൾ കേജ് ഉണ്ട്, സേഫ്റ്റിയുടെ കാര്യമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിനകത്ത് എയർ ബാഗുകൾ ഉണ്ട്, രണ്ടെണ്ണേ ഉള്ളൂ. ABS CVD കൂടാതെ ESP അതായത് സ്റ്റെബിലിറ്റി കൺട്രോൾ അതുകൊണ്ട്. പിന്നെ റോൾ ഓവർ മിറ്റിഗേഷൻ ഉണ്ട്. മഹീന്ദ്ര എല്ലാ വണ്ടിക്കും ഉള്ള ഒരു സംഗതിയാണത്, റോൾ ഓവർ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. കാരണം വണ്ടി മറയാൻ ശ്രമിക്കുമ്പോൾ വണ്ടി സ്വയം കൺട്രോൾ ചെയ്യുന്ന സംഗതിയാണത്. അപ്പോൾ അങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ പുതിയ താറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് താറ് വന്നപ്പോൾ ശരിക്കും മാറ്റങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സ്ട്രെയിഞ്ച്ലി പെട്രോൾ എഞ്ചിനാണ് പവറും ടോർക്കും കൂടുതൽ. അപ്പോൾ അത് നന്നായി എന്ന് പറയാം. കാരണം പെട്രോൾ എഞ്ചിനുള്ള വണ്ടി വാങ്ങുന്ന ആളുകൾ ഒക്കേഷനലി മാത്രമായിരിക്കും വണ്ടി ഓടിക്കുക എനിക്ക് തോന്നുന്നതാണ്. കാരണം നമ്മളങ്ങനല്ല ചെയ്യുന്നത്. കാരണം അവർക്ക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ എന്ന നിലയ്ക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് മഹീന്ദ്ര താറിൻ്റെ ഈ പെട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അത്രേ പറയുന്നുള്ളൂ, മഹീന്ദ്ര താറ് പെട്രോൾ കൊള്ളാം. ഇനി രത്ന ചുരുക്കം എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ വരാം. ഇപ്പോൾ ഒക്കേഷണലി ആയിട്ട് ഓഫ് റോഡ് പോകുന്ന ആളുകൾക്ക് ചേർന്ന വണ്ടിയാണ്. നല്ല റോഡ് പ്രസൻസ് ഉണ്ട്, ഉയരത്തിരുന്ന് ഓടിക്കുന്ന ഫീലുണ്ട്, അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റി ഉണ്ട്. കൂടാതെ എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ മികച്ചതാണ്. ഈ 6 സ്പീഡ് നല്ലതാണ്. അപ്പോൾ അത്രേ പറയുന്നുള്ളൂ, മഹീന്ദ്ര താറ് നല്ല വണ്ടിയാണ്. അതായത് 10 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ 10 വർഷത്തെ മാറ്റം വണ്ടിക്ക് അത് കാണുന്നുണ്ട്.
പെട്രോൾ എഞ്ചിന്റെ കാര്യത്തിൽ തംസ് അപ്പ്. അപ്പൊ അത്ര പറഞ്ഞു അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടു അങ്ങനെ കരുതണം. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ബെല്ലേ കൂടെ ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇൻസ്റ്റാഗ്രാം പേജ് ലൈക്ക് ഫോളോ ചെയ്യുക, നിങ്ങളെ ലൈക്കും ഷെയർ ചെയ്യണം നമ്മൾ ഇന്ന് അറിയാലോ. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി.